ഹിറ സമീർ ഇത് നമ്മുടെ 10th എപ്പിസോഡ് ആണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുന്നേയുള്ള ക്ലാസുകൾ കാണുന്നതിനായിട്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി ഇന്നു മുതലുള്ള ക്ലാസുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ മെഷീനിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം ഞാനിവിടെ കുറച്ച് വേസ്റ്റ് തുണിയും ഒരു പാത്രവും ഒരു ചോക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വരച്ച് അതിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം ആദ്യം നമ്മൾ ഇവിടെ ഒരു റൗണ്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പോണത് അതിലാണ് ഞാനിവിടെ പാത്രം കൊണ്ടുവന്നത് ഇതിങ്ങനെ വയ്ക്കുക ഒരു ചോക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വരയ്ക്കുക നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വരച്ചതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യും ഇതെന്തിനാണ് ഞാനിങ്ങനെ ചെയ്യിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നെക്കും സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പഠിക്കും ആ സമയത്ത് നമുക്ക് വളഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഞാൻ ഇത് വരച്ച ആ പാടിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പോകണേ നമ്മൾ തുണിയിൽ ഇങ്ങനെ കൈവയ്ക്കുക എന്നിട്ട് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഈ ക്ലോത്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം കൈ ഇതേ പൊസിഷനിൽ ഇങ്ങനെ വെക്കണേ ക്ലോത്ത് മാത്രം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക ആവുമ്പോൾ മതി ഇനി നമ്മൾ തുടങ്ങിയ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു കെട്ടിട്ട് കൊടുക്കും ഇവിടെ തുടങ്ങിയ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ താത്തി വയ്ക്കുക നീഡിൽ താത്തി വയ്ക്കുക എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക ഓക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ വെറുതെ കത്രിക എടുക്കണ്ട നമുക്ക് ത്രെഡ് കട്ടർ ഉപയോഗിച്ചാൽ മതി അതാണ് നമുക്ക് കയ്യിൽ പിടിക്കാൻ കുറച്ചും കൂടെ സ്യൂട്ടബിൾ അപ്പോൾ നമ്മുടെ റൗണ്ട് ഇവിടെ റെഡിയായി കണ്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു ബാക്ക് കാണിച്ചു തരാം കണ്ടോ ബാക്കും നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു കണ്ടോ ഇവിടെ ഞാൻ അടുത്ത ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മളിവിടെ സ്ക്വയർ ഷേപ്പിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് തയ്ച്ചു തുടങ്ങണം തുടങ്ങുന്ന സമയത്ത് കെട്ടിട്ട് കൊടുക്കുക സ്ക്വയറിൻ്റെ ഈ കോർണറിൻ്റെ സൈഡിൽ വരുമ്പോൾ നമ്മളവിടെ നീഡിൽ കുത്തി നിർത്തണം ഇങ്ങനെ എന്നിട്ട് ഈ ക്ലോത്ത് തിരിക്കണം നമ്മുടെ നേർക്ക് ക്ലോത്ത് തിരിച്ചിടുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ കെട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ജസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റാർട്ട് ചെയ്തു വീണ്ടും അടുത്ത കോർണറിലെത്തും അവിടെയും നീഡിൽ കുത്തി നിർത്താം എന്നിട്ട് ക്ലോത്ത് വീണ്ടും നമുക്ക് തിരിക്കാം ഇനി തയ്ച്ചു തുടങ്ങിയിട്ട് ലാസ്റ്റ് നമ്മുടെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ
അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. തയ്ച്ചു തുടങ്ങാം. കെട്ടിട്ടേ. ഓക്കേ, കഴിഞ്ഞു. നമ്മുടെ സ്ക്വയർ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു യു ഷേപ്പാണ് വരയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കാണാം. സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് പോർഷനിൽ നിന്ന് തുടങ്ങണം, തിരിച്ച് അടുത്ത ടോപ്പ് പോർഷനിൽ അവസാനിപ്പിക്കണം. ആദ്യം കെട്ടിട്ട് കൊടുക്കണം, അവസാനം കെട്ടിട്ട് കൊടുക്കണം. തയ്ക്കാം. ഇങ്ങനെ ക്ലോത്ത് തിരിച്ച് തിരിച്ച് കൊടുക്കണം, നല്ല ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് നേരെ പിടിക്കാം. വീണ്ടും കോർണറിലെത്തുമ്പോൾ ക്ലോത്ത് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. കൈ എപ്പോഴും ഇങ്ങനെ പിടിക്കാൻ ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റായി അറ്റത്തെത്തുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ആദ്യവും അവസാനവും നമ്മൾ കെട്ടിട്ട് കൊടുത്തു അല്ലേ. കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിന് മുന്നേയുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മുടെ നാലാമത്തെ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈനാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് ഈ രണ്ട് എൻഡിലും നമ്മൾ നമ്മുടെ പ്രസ് ഫുട്ടർ വെച്ചിട്ട് കറക്റ്റ് ഇതേ ഞാൻ കാണിച്ചു തരാം, അതുപോലെ വെക്കണം. അതുപോലെ ചേർത്ത് വയ്ക്കാം. എൻ്റെ പ്രസ് ഫുട്ടറിൻ്റെ ഒരു എൻഡിനോട് ചേർത്ത് വയ്ക്കണം. എവിടെ കണ്ടോ, ഇതുപോലെ പ്രസ് ഫുട്ടർ സൈഡിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് തെന്നി മാറിപ്പോകാതെ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യണം. പ്രസ് ഫുട്ടറും ക്ലോത്തും ഒരേ ഭാഗത്തായിട്ട് ഇരിക്കണം. ഇനി നമുക്ക് ഈ നെക്സ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ആദ്യം കെട്ടിട്ട് കൊടുക്കണം, ചേർത്ത് വയ്ക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു എസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു ഇസഡിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ വരണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഷേപ്പ് ഇതേ മോഡല് വരച്ചെടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് മുതൽ കെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ വളച്ച് കൊടുത്ത് കൊടുത്ത് തയ്ച്ച് തയ്ച്ച് എൻഡിൽ വരുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഷേപ്പ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
രണ്ട് ഷേപ്പും വരച്ച് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ കോർണറിൽ എത്തുമ്പോഴും ഈ എസ് ഷേപ്പിലായാലും ഇസഡ് ഷേപ്പിലായാലും ഇവിടെയും ഇവിടെയും അതായത് കോർണർ സൈഡുകൾ എത്തുമ്പോൾ നമ്മൾ നീഡിൽ കുത്തി നിർത്തണം എന്നാലേ നമുക്ക് ക്ലോത്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റൗണ്ട് വരച്ചു അതിലൂടെ സ്റ്റിച്ച് ചെയ്തു എല്ലാവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണേ പിന്നെ സ്ക്വയർ വരച്ചു അതും നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു മൂന്നാമതായിട്ട് യു ഷേപ്പ് വരച്ചു ഇതുപോലെ വരച്ചു അതിലൂടെ സ്റ്റിച്ച് ചെയ്തു കെട്ടിട്ട് കൊടുത്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതിനുശേഷമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തത് പിന്നെ ഫോർത്ത് വൺ ഒരു എസ് ഷേപ്പ് വരച്ചു ഒരു ഇസഡ് ഷേപ്പ് വരച്ചു അതിന് മുന്നേയിട്ട് എന്ത് ചെയ്തു രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തു ചേർത്ത് വെച്ച് പ്രസ് ബൂട്ടറിൽ ചേർത്ത് വെച്ച് അടിച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ നീഡിൽ കുത്തി നിർത്തി വേണം വളച്ചെടുക്കാനായിട്ട് ക്ലോത്തിന് അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം ഇത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് തുടർന്നും നമ്മുടെ വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ